ചേട്ടന്റെ പേര്, ചേട്ടന്റെ സ്ഥലം, ഒപ്പം അമലും ചേട്ടനും തമ്മിലുള്ള ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയാ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഒരു ലവ് സ്റ്റോറി എനിക്ക് നിങ്ങൾ തന്നെ തോന്നുന്നുണ്ടല്ലോ. ഉറപ്പായിട്ടുണ്ട്. എന്റെ പേര് ശാലൻ എന്നാണ്. ഓക്കെ, ഞാൻ കൊല്ലത്താ താമസിക്കുന്നത്. ഡോഗ് എന്റെ കൂടെ തന്നെ, പപ്പിയിൽ വന്നതാ. ഇന്ന് വരെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അവള്. ഞാൻ വേറെ ആരുടെയും കയ്യിൽ കൊടുക്കാറില്ല. വേറെ അവൾ ഇത്തിരി ഞാനോട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. പപ്പിയിൽ തന്നെ എടുത്തയാ. ഫ്രൈഡേ തന്നെ പർച്ചേസ് ചെയ്ത് നമ്മളുടെ കയ്യിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. അതെ, സിനിമയ്ക്ക് വേണ്ടി തന്നെ പർച്ചേസ് ചെയ്തതാ. വേറെ പർപ്പസ് ഒന്നുമില്ല. നമ്മളെ വീട്ടിൽ വെച്ചിക്കോ, ട്രെയിനിങ് കഴിഞ്ഞ് സിനിമ ചെയ്ത് അത് വീട്ടിൽ തന്നെ വെച്ചിക്കോ. ഈ വാലാട്ടി എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ അമലു ഒരു വെജിറ്റേറിയൻ ആണ്. റിയൽ ലൈഫിൽ അമലു എങ്ങനെയാ? റിയൽ ലൈഫിൽ അമലു ഞാൻ കിബിൾസ് കൊടുക്കും, പെലറ്റ് ഫുഡ്, പിന്നെ ഫിഷ് കൊടുക്കാറുണ്ട്. എടി കല്ലി, നീ എങ്ങനെ വെജിറ്റേറിയൻ ആയിട്ട് അഭിനയിച്ചു? ചിക്കൻ അങ്ങനെ ഒരുപാട് കുക്ക്ഡ് ഫുഡ് കൊടുക്കാറില്ലേ ഇവക്ക്. എന്നു വെച്ചാൽ കോട്ടെല്ലാം പെട്ടെന്ന് അഴുക്കാവുന്ന ഒരു ചാൻസ് ഉള്ളതുകൊണ്ട് കൂടുതലും പെലറ്റ് ഫുഡ് തന്നെ ഫീഡ് ചെയ്യുന്നത്. ആക്ച്വലി വാലാട്ടിയുടെ നായിക എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇല്ലത്തെ കുട്ടി അല്ലേ, അഗ്രഹാരത്തിലെ കുട്ടിയാണിത്. ആക്ച്വലി അമലു എന്ന് പറയുന്ന പേരും ഭയങ്കര സ്വീറ്റ് ആണ്. അതേപോലെ നമ്മുടെ അമലു പേഴ്സണൽ ആയിട്ടും നമ്മളുടെ ഭയങ്കര സ്വീറ്റ് ആണ്. ഇവിടെ വന്നപ്പോ എല്ലാവരുടെയും കൈ പോകുന്നുണ്ട്. ആക്ച്വലി ചേട്ടനെ തന്നെ നോക്കിയിരിക്കുന്നു, ഓഡിയൻസിനെ നോക്കാം. അമലു ഒന്ന് ശ്രദ്ധിക്കേ, അമലു ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോ വാലാട്ടിയിലേക്ക് വരികയാണെങ്കിൽ അമലു എന്നുള്ള ഒരു ക്യാരക്ടർ ആദ്യമായിട്ട് കേൾക്കുന്നു, അതിനെ കുറിച്ച് കേൾക്കുന്നു. വാലാട്ടി സിനിമയുടെ മെയിൻ റോൾ ആണ്, ലീഡ് റോൾ ആണ്. അപ്പം അമലു ആണ് അഭിനയിക്കുന്നതെങ്കിലും ചേട്ടനും കൂടെ തന്നെ വേണം. ബിക്കോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേപോലെ ഡയറക്ടർ പറയുന്നത് അത്രയും കൺവിൻസ് ആയിട്ട് ഓഡിയൻസിലേക്ക് എത്തണം, ഈ ചേട്ടന്റെ ഒരു ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പൊ എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ? ഷൂട്ടിംഗ് സെറ്റില് അമലു, ആക്ച്വലി എനിക്ക് അമലു ഭയങ്കര ഓക്കെ ആയിട്ടുള്ള ഡോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്ത് കുറച്ച്, സാറ് പറഞ്ഞ പോലെ തന്നെ ചില സാധനങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലും വേഗത്തിൽ ഞങ്ങൾക്ക് ഡോഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടുതലും ഇവള് ഞാൻ വേറെ ആരുടെയും കയ്യിൽ കൊടുക്കത്തില്ല. ഇവളെ ഇവളെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണ്. രാത്രി ഞാൻ വീട്ടിൽ പോകുമ്പം എൻ്റെ ബെഡിൽ തന്നെ, രാവിലെ ഷൂട്ടിന് വന്നാലും എൻ്റെ കൂടെ തന്നെയാണ്. അപ്പം ഫുൾ ടൈം ഡോഗ് എൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ ഇവൾക്ക് പൊതുവെ ഒരു ചെറിയ പേടിയുള്ള സ്വഭാവമായിരുന്നു. അപ്പം നമ്മളത് പതുക്കെ വലിയ ക്രൂവിൻ്റെ ഇടയിൽ നിന്ന് ഇത്രയും ഡോഗ്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഇവളെ വെച്ചിരുന്നത്. ഇവളെ കോക്കർ സ്പാനിയൽ. ഇത് കൂടുതലും കേരളത്തിൽ, അതായത് കുറച്ച് റെയർ ആയിരിക്കും. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ആണ് കാണുന്നത്. അപ്പൊ ഭയങ്കര എന്താ പറയാ കാണുമ്പോ ഭയങ്കര ഹെയറും ഒക്കെ ആണല്ലോ. സോ ഇത് ഹാൻഡിൽ ചെയ്യാന് ഷൂട്ടിംഗ് സെറ്റിൽ പോകുമ്പോ ഈ കണ്ടിന്യൂറ്റി പ്രശ്നം ഒക്കെ ഉണ്ടാവാനും സാധ്യത? ഇവളെ സംബന്ധിച്ച് കണ്ടിന്യൂറ്റിക്ക് യാതൊരു പ്രശ്നമില്ല. ഇപ്പം ഇവളെ ഒരു ഷോട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് റെഡിയായില്ല, റീടേക്ക് ചെയ്യണമെങ്കിൽ ഇവളുടെ അടുത്ത് പറയുമ്പോൾ തന്നെ അവൾ പോയി എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ പോയിരിക്കും. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് കറക്ഷൻ ചെയ്ത് കൊടുത്താൽ മതി. വലിയ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഇതൊട്ട് ഉണ്ടായില്ല. സത്യത്തിൽ ഒരു ദിവസം മാത്രം സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ ഇവളുടെ കോസ്റ്റ്യൂം ഇവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അമലു പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തത്. അല്ലാതെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എൻ്റെ മെയിൻ ഒരു ഡൗട്ടാണ്, ഇപ്പൊ നമ്മൾ വേറൊരു നെയിമിലുള്ള ഒരു ഡോഗിനെ ഈ ഒരു അമലു എന്ന് പറയാം. നമ്മളിപ്പോ മനുഷ്യന്മാർക്ക് പേര് മാറ്റും, പക്ഷേ ഡോഗ്സിന് ഇതേപോലെ റിംഗ് മാസ്റ്ററിലെ ഒരു ഡയലോഗാണ്, അതായത് വേറെ പേര് വിളിക്കുമ്പോൾ കേൾക്കില്ല, അമലു എന്ന് വിളിക്കുമ്പോൾ ആയിരിക്കും ആക്ച്വലി റെസ്പോണ്ട് ചെയ്യുക. അത് എത്രത്തോളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ ആണോ ഡോഗ്സിന്റെ പേരുകളൊക്കെ? ഇതെന്താ വെച്ചാൽ ഡോഗിനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഡോഗിന്റെ പേര് വിളിച്ചാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പൊ അമലു എന്നുള്ള ഡോഗ്, ഈ ഡോഗിനെ ഇപ്പം വേറെ ഒരാളാണ് ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പേരറിയത്തില്ല, ഈ ഡോഗിന് പേരറിയത്തില്ല. അപ്പൊ അയാൾ പുതിയൊരു പേരിടും, ഓട്ടോമാറ്റിക്കലി ഡോഗ് എന്ത് ചെയ്യും, ആ പേരുമായിട്ട് കണക്റ്റ് ആകും. അല്ലാതെ ഈ അമലു എന്ന് പറയുന്ന പേര് തന്നെ ഇതിന്റെ ജീവിതകാലം മൊത്തം ജീവിക്കണം എന്ന്
ഇല്ല അങ്ങനെയില്ല. വാലാട്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ആക്ടർ ആയിക്കോട്ടെ ആക്ട്രസ് ആയിക്കോട്ടെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നത്. അതിപ്പോൾ ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കും, ചിലരുടെ ഒരു എന്താ പറയുക ഫേസിലെ ഷേപ്പ് തന്നെ മാറ്റാറുണ്ട് ചിലർക്ക് ഒരു സിനിമയ്ക്ക്. ഫിലിമിലും സത്യത്തിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ ഡോഗിൽ തന്നെ ആ ഫിലിം കാണുമ്പോൾ അറിയാൻ പറ്റും, കുറേ മാറ്റങ്ങൾ ബോഡിയിൽ തന്നെ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ഡയറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും. അല്ല ആക്ച്വലി ഡോഗ്സിൽ ഞാൻ ഫസ്റ്റ് ആണ് കേൾക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തിട്ട് വളർത്തുന്നു എന്ന് പറയുന്നത്. അമലുവിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ അമലുവിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? സത്യത്തിൽ ഞാൻ ഫിലിം ചെയ്യണം എന്നുള്ളൊരു മോഹമായിട്ട് നടന്ന ആളൊന്നും അല്ല, ഞാൻ യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാ. പക്ഷേ ഡോഗ് ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ എന്ത് എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു പ്രീ പ്ലാൻഡ് അല്ലാതിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങുന്നത്. പക്ഷേ പതുക്കെ 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 പിക്കപ്പായി വന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിലായാലും നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എല്ലാ രീതിയിലും ഡയറക്ടറിൻ്റെ ആയാലും പ്രൊഡക്ഷൻ കമ്പനിയുടെ ആയാലും ഭയങ്കര സപ്പോർട്ടാണ്, അല്ലാതെ ഒരിക്കലും ഇങ്ങനെ സിനിമ ഉണ്ടാകത്തില്ല. വാലാട്ടിയിലൂടെ ഇനിയിപ്പോൾ അമലു ഫേമസ് ആവുകയാണ്, അപ്പം ചേട്ടൻ്റെ ആ ഒരു സപ്പോർട്ട് ഇനിയും കൂടെ ഉറപ്പായിട്ടുണ്ടോ? പുതിയ സിനിമകളിലേക്ക് ഇനി അമലു എത്തുമോ? പുതിയ സിനിമയിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ്, എത്താൻ വളരെ ചാൻസ് കുറവാണ്. വേറെ ഡോഗിനെ കാണിക്കാം. ഓക്കെ, അപ്പം എന്തായാലും വാലാട്ടിയിലൂടെ നമ്മുടെ അമലു നമ്മുടെ എന്താ പറയുക ലേഡി സൂപ്പർ സ്റ്റാറായി മാറട്ടെ എന്നൊക്കെ പറയുന്നത് പോലെ ഭയങ്കര ഹിറ്റായി മാറട്ടെ, അമലുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഭയങ്കര സ്വീറ്റാണ് അമലു ആ സിനിമയിലും ആക്ച്വലി ട്രെയിലറിലും ഒക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒന്ന് എടുത്തൊന്ന് ഓമനിക്കാൻ തോന്നും, അത്രത്തോളം നല്ല വിഷ്വൽസും ഒക്കെയാണ് ട്രെയിലറിലും നമ്മൾ കണ്ടത്. അപ്പോൾ ചേട്ടനും ഇനി ഒരുപാട് സിനിമകളിലെ ഒരുപാട് ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മളുടെ മലയാളികളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു അമലു. അമലു ഒരു ഹായ് കൂടെ കൊടുക്കുന്നു. അമലു ടാറ്റാ.